പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്തയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നാം പക്ഷെ വളരെ സിമ്പിളാണത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ദാ ഈ നമ്പർ ഈ നമ്പർ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക ദാ നയൻ സീറോ വൺ ത്രീ വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് ഇത് മൈ ഗവൺമെൻറ് ഹെൽപ്പ് ഡെസ്ക് എന്ന നമ്പറാണ് അപ്പോൾ ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കോവിൻ സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ വേണ്ടിയിട്ടും ഒക്കെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നമ്പറാണിത് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ നമ്പറാണ് ആക്ച്വലി അപ്പോൾ ഇത് അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് അവസാനം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം നിങ്ങളൊരു ഹൈ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഡിജി ലോക്കർ സംവിധാനത്തിൻ്റെ കണക്ഷൻ ആണത് അപ്പോൾ ഡിജി ലോക്കർ സംവിധാനം വാട്സാപ്പിലൂടെ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ ഹൈ അടിച്ചു കൊടുക്കുക ഹൈ അടിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇതാ എന്ത് സംഭവിക്കുക നമുക്ക് എന്താ കാത്തിരിക്കാം ഞാനൊരു ഹൈ അടിച്ചു ഇതാ ഉടനെ മെസ്സേജ് വരും ദിസ് ഈസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യസ് മൈ ഗവൺമെൻറ് മൈ ജിയോ വി ഹെൽപ്പ് ഡെസ്ക് ഫോർ പബ്ലിക് സർവീസസ് യു ക്യാൻ ആക്സസ്

ഡിജി ലോക്കർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ഡിജി ലോക്കറിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിശദമായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് വിശദമായി കേട്ട് നോക്കുക അപ്പോൾ ഡിജി ലോക്കറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിജി ലോക്കർ കണക്ഷൻ ആയിട്ടുള്ള ഇവിടെ ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ മൈ ജിഒ വി ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സൂത്രവിധിയാണിത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഡു യു ഹാവ് എ ഡിജി ലോക്കർ അക്കൗണ്ട് അപ്പോൾ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളുകൾ യെസ് കൊടുക്കുക നോക്കാം എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ ഞാൻ യെസ് കൊടുത്തു യെസ് കൊടുക്കുമ്പോൾ ഇതാ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് ചോദിക്കും ഗ്രേജ് പ്ലീസ് എൻറ്റർ യുവർ ട്വൽവ് ഡിജിറ്റ് ആധാർ നമ്പർ വിതഔട്ട് എനി സ്പേസ് സ്പേസ് ഇല്ലാതെ ട്വൽവ് ഡിജിറ്റ് ആധാർ നമ്പർ നിങ്ങൾ കൊടുത്തിരിക്കണം നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് ഫർദർ ഇൻസ്ട്രക്ഷൻസ് വരും അപ്പോൾ ഈ പിന്നീട് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഒരു കോഡ് ഉണ്ടാവും വൺ ടു ത്രീ ഫോർ എന്നൊക്കെ കോഡ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ അത് ആധാർ നമ്പർ അടിക്കുന്നില്ല ആധാർ നമ്പറിനെ അടിക്കുന്നില്ല എന്തായാലും ആധാർ നമ്പർ അടിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും പിന്നെ ചോദിക്കും ടെൻത്തിനാണെങ്കിൽ ഇതിൻ്റെ കോഡ് ട്വൽത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇതിൻ്റെ കോഡ് ഇതിൻ്റെ കോഡ് ഉണ്ടാവും ആ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ കോവിൻ സർട്ടിഫിക്കറ്റൊക്കെ നമ്മളുടെ മൊബൈലിൽ വാട്സാപ്പിൽ വരുന്നത് പോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എൻ ഐ ഒ എസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പോൾ ശ്രദ്ധിക്കണം അവിടെ എൻ ഐ ഒസ് എന്ന ഓപ്ഷൻ കാണും എൻ ഐ ഒസിൻ്റെ ഓപ്ഷൻ കണ്ടിട്ട് അതിനകത്ത് ട്വൽത്ത് ആണെങ്കിൽ ട്വൽത്ത് ടെൻത്ത് ആണെങ്കിൽ ടെൻത്ത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് ഓക്കെ ഓക്കെ ഇൻഫർമേഷൻ അടിപൊളിയല്ലേ അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വണ്ടർഫുൾ ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഫോളോ ഫോർവേഡ് ചെയ്യുക എല്ലാവരും ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യട്ടെ അപ്പോൾ മുൻകാലങ്ങളിൽ പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ പാസ്സായ വിദ്യാർത്ഥികൾ ഏകദേശം എനിക്ക് എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച കൂടി കാത്തിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരാൻ സാധ്യതയുണ്ട് ഡിജി ലോക്കറിൽ അവർക്ക് അത് വന്നതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ പോയിട്ട് അയ്യോ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ലല്ലോ എന്ന് പറയരുത് അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന് രണ്ട് കാരണങ്ങളായിരിക്കാം ഒന്ന് നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അത് രജിസ്ട്രേഷൻ ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളുടെ ആധാർ നമ്പറും നിങ്ങളുടെ ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ലിങ്ക് ആവണം അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പിക്ക് വരും അതിന് ശേഷമാണ് നടക്കുള്ളൂ കേട്ടോ ഒ ടി പി വരുമ്പോൾ ആ ഒ ടി പി അടിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ അതേ മൊബൈൽ നമ്പറിൽ നിന്നും ഉള്ള ഫോണിൽ നിന്നുമാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സംശയങ്ങളുള്ളവർ കമൻറ്റ് ബോക്സ് ചോദിക്കുക ഓക്കെ ഇനി മുതൽ ഇനി മുതൽ ഫോണിലൂടെയുള്ള സംശയങ്ങൾ പരമാവധി ഒഴിവാക്കുക കാരണം പല വിദ്യാർത്ഥികളും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ പകലും പകൽ വിളിക്കരുതെന്ന് പതിനെട്ടും ധാരാളം കോളുകൾ ഇന്ന് ഏകദേശം അമ്പത് കോളുകളാണ് വന്നത് പലതും അറ്റൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് അഡ്മിഷന് വേണ്ടി ഉള്ള കോളുകൾ മാത്രം നിങ്ങൾ ഞാൻ മുന്നേ കൊടുത്തിട്ടുള്ള നമ്പറ് വിളിക്കുക ഓക്കെ ഇപ്പോൾ അങ്ങനെ ക്ഷമിക്കണം അങ്ങനെ പറയുന്നതിൽ കാരണം ഒത്തിരി സമയപരിമിതി ഉണ്ട് ഒത്തിരി കോളുകൾ വരുമ്പോൾ അതിനു വേണ്ടി മാത്രം ഒരു സ്റ്റാഫിന് വയ്ക്കുക എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മറുപടി ലഭിക്കും ഫോൺ കോളുകൾ പരമാവധി ഒഴിവാക്കുക അപ്പോൾ ഞാൻ പ്രദീപ് കുമാർ ചെയർമാൻ എൻ ലൈറ്റ് കോളേജ് സൈനിങ് ഓഫ് ബൈ ബൈ